ഇന്ന് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ മാസ് മാർക്കറ്റിംഗ് ഡിഫറൻഷ്യേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് നിച്ചെ മാർക്കറ്റിംഗ് ആണ്. ഇത് മൂന്നും തമ്മിൽ ഡിഫറൻസ് ആണ് പറയുന്നത്. അഞ്ച് കാര്യങ്ങളുടെ ബേസിലാണ് ഡിഫറൻസ് പറയുന്നത്. ഫസ്റ്റ്, ടാർജറ്റ് മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. മാസ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ബ്രോഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഡിഫറൻഷ്യേറ്റ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ടു ഓർ മോർ വെൽ ഡിഫൈൻഡ് കൺസ്യൂമർ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. നിശ്ചയ മാർക്കറ്റിങ്ങിലാണെങ്കിൽ വൺ വെൽ ഡിഫൈൻഡ് കൺസ്യൂമർ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിശ്ചയ മാർക്കറ്റിന് ഒരു സെഗ്മെൻറ്റ് മാത്രം. ഡിഫറൻഷ്യേറ്റ് ആണെങ്കിൽ ഒന്നും അതിലധികമോ സെഗ്മെൻറ്റുകൾ കൈകാര്യം ചെയ്യും. ഇനി പ്രൊഡക്റ്റിൻ്റെ ബേസിലാണെങ്കിൽ മാസ് മാർക്കറ്റിന് സിംഗിൾ ഓർ ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഒരു വൺ ബ്രാൻഡ് ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ ഒരു പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റോ ആണ് അവർ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഡിഫറൻറ്റ് ബ്രാൻഡ് ഓഫ് ഈച്ച് കൺസ്യൂമർ ഗ്രൂപ്പ് ഡിഫറൻറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. നിശ്ചയ മാർക്കറ്റിങ്ങിലാണെങ്കിൽ വൺ ബ്രാൻഡാണ്, അതെങ്ങനെ ടെയിലേർഡ് ടു മീറ്റ് ദി നീഡ്സ് ഓഫ് ദ ടാർജറ്റ് കസ്റ്റമർ ഗ്രൂപ്പ്. ടാർജറ്റ് കസ്റ്റമർ ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് അവർ ഓഫർ ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷനാണെങ്കിൽ മാസ് മാർക്കറ്റിൽ പോസിബിൾ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഡിഫറൻഷ്യേറ്റ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ആ റെസ്പെക്റ്റീവ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏതാണോ അതിന് സൂട്ടബിളായ ഔട്ട്ലെറ്റിലൂടെ കിട്ടും. നിശ്ചയ മാർക്കറ്റിങ്ങിലാണെങ്കിൽ സെലക്റ്റഡ് ആയിരിക്കും എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സുകൾ, വളരെ കുറച്ച് മാത്രം. അതും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം, ഏരിയയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. പ്രൊമോഷനാണെങ്കിൽ മാസ് മീഡിയ കവറേജാണ് വരുന്നത്. ഡിഫറൻഷ്യൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ സൂട്ടബിൾ മീഡിയ ഉണ്ട് ഓരോ സെഗ്മെൻറ്റിനനുസരിച്ചിട്ട്. നിശ്ചയ മാർക്കറ്റിങ്ങിനാണെങ്കിൽ സൂട്ടബിൾ മീഡിയ ഏതാണോ അതിലൂടെയാണ് അവർ പ്രൊമോഷൻ നൽകുന്നത്. ഇനി പ്രൈസ് ആണെങ്കിൽ ഒരു ജനറൽ പ്രൈസ് റേഞ്ച് ഉണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട്. മാസ് മാർക്കറ്റിങ്ങിൽ ഡിഫറൻഷ്യേറ്റ് മാർക്കറ്റിങ്ങിലാണെങ്കിൽ പല പ്രൈസുകളാണ് വന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, സെഗ്മെൻറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രൈസിൽ വ്യത്യസ്തത ഉണ്ടാവും. നിശ്ചയ മാർക്കറ്റിങ്ങിലാണെങ്കിൽ പ്രൈസ് റേഞ്ച് കസ്റ്റമർ ഗ്രൂപ്പ്, ആ സെഗ്മെൻറ്റ് കസ്റ്റമർ ഗ്രൂപ്പിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ടെയിലേഡ് ആയിരിക്കും. ഇത്രയുമാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത് കേട്ടോ. ഇനി മൈക്രോ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്, കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ്, ഇത് മൂന്നും എന്താണെന്നാണ് പറയുന്നത്. മൈക്രോ മാർക്കറ്റിംഗ് ഇത് നിശ്ചയ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷനാണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയ മാർക്കറ്റ് പോലെ തന്നെ അതിനേലും സ്മോൾ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് പോസ്റ്റൽ കോഡിൻ്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും ഒക്യുപ്പേഷൻ അടിസ്ഥാനത്തിൽ, ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കസ്റ്റമറെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇതൊരു നിശ്ചയ മാർക്കറ്റിങ്ങിൽ ഒരു നാരോ ഡൗൺ അപ്രോച്ചാണ്. അതായത് ഏറ്റവും ചെറിയ ഒരു അപ്രോച്ചാണ് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ എഫേർട്സ് ഓഫ് മൈക്രോ മാർക്കറ്റിംഗ് ആർ ഫോക്കസ്ഡ് ഓൺ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ടൈറ്റ്ലി ടാർജറ്റഡ് കൺസ്യൂമേഴ്സ്. ചെറിയൊരു ഗ്രൂപ്പാണ്, അതിലെ കസ്റ്റമേഴ്സും ചെറുതായിരിക്കും. ഇൻ മൈക്രോ മാർക്കറ്റിംഗ് എ ഫേം ഡിഫൈൻസ് ആൻ ഓഡിയൻസ് ബൈ എ സ്പെസിഫിക് ട്രേഡ് സച്ച് ആസ് ജെൻഡർ ഓർ ജോബ് ടൈറ്റിൽ ഓർ ഏജ് റേഞ്ച്. അവർ ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ, ഓഡിയൻസിനെ, കസ്റ്റമേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ക്വാളിറ്റി അടിസ്ഥാനത്തിലായിരിക്കാം, ജെൻഡർ വൈസ് ആയിരിക്കാം, ജോബിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, വയസ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ആൻഡ് ദെൻ ക്രിയേറ്റ്സ് ക്യാമ്പയിൻസ് ഗിയേർഡ് ടു വേർഡ് ദ സ്പെസിഫിക് ഗ്രൂപ്പ്. ഫുഡ് ആൻഡ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റഡ് ബൈ കമ്പനീസ് ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് ഡയബറ്റിക് പേഷ്യൻസ് കം അണ്ടർ ദ അപ്രോച്ച് ഓഫ് മൈക്രോ മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മളുടെ ഫുഡ് അതുപോലെ തന്നെ വല്ല മെഡിസിൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ചില കമ്പനികളിൽ നിന്ന്. സീനിയർ സിറ്റിസന് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, മാർക്കറ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ അതിനെയാണ് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ലോക്കൽ മാർക്കറ്റിംഗ് ആണ്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം എവിടെയാണോ അതിന് ബിസിനസ് നടക്കുന്നത് ആ ഭാഗത്തുള്ള കസ്റ്റമേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സ്മോൾ ലോക്കൽ ബിസിനസ്സസ് ടു കൺസർവ് റിസോഴ്സസ് ആൻഡ് ഡെവലപ്പ് യൂണിക് അഡ്വാൻറ്റേജസ് ബൈ റീച്ചിങ് ദ കസ്റ്റമേഴ്സ് നിയറസ്റ്റ് ടു ദം. എന്നാൽ ചെറിയൊരു ബിസിനസ് ആയിരിക്കും, അതിലേക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട്, കിട്ടാവുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ആണ് അവർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു യൂണിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ് അവർ എന്ത് ചെയ്യണത്, നോക്കുന്നുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ലോക്കൽ മാർക്കറ്റിംഗ് സൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്, ചെറിയ ഫേമുകൾക്കാണ് ഏറ്റവും നല്ലത്. സിറ്റുവേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ, ഏതെങ്കിലും പർട്ടിക്കുലർ റീജിയണിലുള്ള ചെറിയ ഫേമുകൾക്ക് ഏറ്റവും നല്ലത് ലോക്കൽ മാർക്കറ്റിംഗ് ആണ്. അവർക്ക് ഡയറക്റ്റ്ലി ലാർജർ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവിരിക്കില്ല, അതർ ലൊക്കെ ജിയോഗ്രഫിക് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഉള്ളവർക്ക് ഇവിടേക്ക് വരാൻ, ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം ആണെങ്കിൽ ആ ഏരിയനെ, കസ്റ്റമേഴ്സിനെ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ദ അപ്രോച്ച് ഓഫ് ലോക്കൽ മാർക്കറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ഡിസയർ ടു ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈക്ക് ടു ഗെറ്റ് ദ സെയിം ഫ്രം ദയർ നിയർ ബൈ ലൊക്കേഷൻസ്. അപ്പോൾ നിയർ ബൈ ലൊക്കേഷൻസിൽ മാത്രമാണ് പ്രൊഡക്റ്റ് ഓർ സർവീസ് അവർ കൊടുത്താൽ മതി കസ്റ്റമേഴ്സിന്.
ലോക്കൽ മാർക്കറ്റിംഗ് ഫോക്കസസ് മെയിൻലി ഓൺ റീച്ചിങ് ലോക്കൽ ആൻഡ് ലോയൽ കസ്റ്റമേഴ്സ് ഇൻ എ സർട്ടൺ ഏരിയ. ആ സർട്ടൺ ഏരിയാസിൽ മാത്രം കസ്റ്റമേഴ്സിന് അവർ കണ്ടെത്തിയാൽ മതി ലോക്കലായിട്ട്. അതിനോടൊപ്പം തന്നെ എന്താണ്, ആ കസ്റ്റമേഴ്സിന് മാത്രം ഒരു വിശ്വാസം ഉണ്ടാക്കാനായിട്ട് നോക്കിയാലും മതി. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അതിന് ചുറ്റുമുള്ള നൈബർഹുഡിലെ കസ്റ്റമേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണത്. അടുത്തത് കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് ആണ്. കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ കസ്റ്റമറിന് അനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ നീഡാണ് കേട്ടോ. കമ്പനീസ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വെരി യൂണിക്കായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഹോം ബിൽഡേഴ്സ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയണത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ചിട്ടായിരിക്കും എയർക്രാഫ്റ്റുകളും ബിൽഡിങ്ങൊക്കെ ഹോം ബിൽഡിങ്ങൊക്കെ വീടുകളൊക്കെ പണിത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് മാർക്കറ്റിങ്ങിൽ കൂടുതലും യൂണിക്കായിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റ് മിക്സ് ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. ബി ടു ബി ട്രാൻസാക്ഷൻസ് ആണ് സാധാരണയായിട്ട് ഇത്തരത്തിലെ പ്രോഗ്രാം യൂണിക് പ്രോഗ്രാം കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അവർ ഓരോ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഓരോ തരത്തിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രൊഡക്റ്റ് അവർ ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ സ്പെഷ്യൽ നീഡ്സ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യണത്, ഡിസൈൻ ചെയ്യണം പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഇത്രയുമാണ് കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പറയണത്, ഡിഫറൻസസ് പറഞ്ഞ് എന്ത് തമ്മിലുള്ളത്, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റ്, നിഷേ മാർക്കറ്റിംഗ്, മാസ് മാർക്കറ്റിംഗ്. പിന്നെ പറഞ്ഞത് ലോക്കൽ മാർക്കറ്റിംഗ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്, മൈക്രോ മാർക്കറ്റിംഗ്. ഇത്രയുമാണ് ഇന്നത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.